തിരിച്ചു വരുന്ന സമയത്തെ കാണുകയുള്ളൂ. പോകുന്ന വഴിക്ക് തന്നെ പോയിട്ട് ബാപ്രാപ്തിയും ചെയ്തിട്ട് അങ്ങനെ പോവാം. അവിടെ ചങ്ങാടും സെറ്റപ്പും ഉണ്ട്. അവിടെ നോക്കിയിട്ട് അവിടെ അല്ലെങ്കിൽ പറമ്പിക്കുളത്ത് മനസ്സിലാക്കാം. ഇപ്പൊ ഇന്ന് വണ്ടി കൂടുതലാണ്. അപ്പൊ ഈ മൂന്നാല് ദിവസമായിട്ട് ശനിയാഴ്ച മുതൽ വണ്ടി കൂടുതലാണ്. അത് കാരണം വളരെ കുറവാണ് അനിമൽസ്. വൈകിട്ട് എങ്ങനെയായാലും കിട്ടും. ഇന്നലെ കിട്ടിയില്ലായിരുന്നു വരുമ്പോ തിരിച്ചു വരുമ്പോ. പിന്നെ കടുവ സങ്കേതമാണ്. കടുവ സങ്കേതത്തിൽ 37 കടുവയുണ്ട് ഇവിടെ. ഈ തൈകര സർവേയില് 644 സ്ക്വയർ ഫീറ്റ് കിലോമീറ്റർ ചതുര സ്ഥലമുള്ള വിസ്തീർണമുള്ള ഈ സ്ഥലത്ത് 37 കടുവകളാണ്. കുട്ടികളെയൊന്നും ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഫോട്ടോസേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 40 മേലെയുണ്ട്. പിന്നെ ഒരു കടുവ 12 മുതൽ 30-40 സ്ക്വയർ കിലോമീറ്ററിനകത്താണ് അത് ജീവിക്കുന്നത്. അതിന്റെ ടെറിട്ടറി ടെറിട്ടോറിയൽ അനിമലാണ്. പിന്നെ ഡിസംബർ ജാനുവരി സമയങ്ങളിൽ അത് കൂടുതൽ സമയം കാണുകയുള്ളൂ. ഈ മേറ്റിംഗ് സീസൺ ആകുമ്പോൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ബ്രെയിൻ്റെ ബ്രേക്ക് ചെയ്ത് ടെറിട്ടറി ബ്രേക്ക് ചെയ്ത് നടക്കുകയുള്ളൂ. അപ്പോഴേ കാണുകയുള്ളൂ. പിന്നെ വേനൽക്കാലത്ത് നിറയെ സൈറ്റിംഗ് ആവും. ഇപ്പോൾ പച്ചക്ക ആയി കഴിഞ്ഞാൽ പുഴയുടെ തീരത്തും വാട്ടർഫോൾസിലൊക്കെ വന്നിരിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാനുകളും കാട്ടുപോത്തല്ലാതെ പോസ്റ്റോറസ് എന്ന് പറഞ്ഞ കോർന്ന് വിളിക്കപ്പെടുന്ന കൗ ഫാമിലിയിൽപ്പെട്ട അനിമലാണ്. അത് ടൈഗറിന്റെ ഫേവറേറ്റ് ഫുഡാണ്. 1200 കിലോ വരെ തൂക്കം വരുന്നത്. 600 മുതൽ 1200 കിലോ വരെ തൂക്കമുള്ള സാധനമാണ്. ഈ 300 കിലോ വെയിറ്റിലുള്ള കടുവ അതിന് ഒന്ന് ഒരാഴ്ച 10-15 ദിവസം കൊണ്ട് തിന്ന് തീർത്ത് പിന്നെ റെസ്റ്റിയാണ്. ഇവിടെ നരഭോജികളൊന്നുമില്ല കടുവകൾ. 150 പരം പുള്ളിക്കുടികളുണ്ട്. 6 ബ്ലാക്ക് പാന്തർ ഉണ്ട്. കരിമ്പുലി ഉണ്ട്. അത് ഈ പുള്ളിക്കുടിയിലത്തെ സാധനം പുള്ളിക്കുലി തന്നെയാണ്. അതിന് മെലാനിൻ ഏറ്റക്കുറച്ചിൽ കാരണം കരിമ്പുലിയായി മാറുന്നതാണ്. ബാക്കി ആന ഒരു 300 പരം ആനയുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കില്ല, വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോ നിങ്ങൾ കടന്നു വന്ന മറ്റേ ചെക്ക് പോസ്റ്റിന്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു കൂട്ടം ക്രോസ് ചെയ്ത് ഒരു 10 എത്രയാകുമ്പോ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്.